സഹനിറഞ്ഞവരെ, ല്യൂമൺ യൂത്ത് സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈബിൾ പഠന പാരായണത്തിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രമേയങ്ങൾ വ്യത്യസ്ത പുസ്തകങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ആ ചിതറിക്കിടക്കുന്ന പ്രമേയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആണ് ഈ ബൈബിൾ പഠന പാരായണം നടത്തുന്നത്. ഇന്നേ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 5-6 അധ്യായങ്ങളും സങ്കീർത്തനം 136 അധ്യായവുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5 അധ്യായം ആദം മുതൽ നോഹ വരെയുള്ള വംശാവലിയെ വിവരിക്കുന്നു. 6 അധ്യായത്തിൽ തിന്മ വർദ്ധിക്കുന്നതിനെയും നോഹയുടെ പെട്ടകത്തെയും സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 136 അധ്യായത്തിൽ 26 വാക്യങ്ങളിലായി ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുവാൻ സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ്. 5 അധ്യായത്തിൽ ആദത്തിൻ്റെ വംശാവലിയുടെ തുടർച്ച നമ്മൾ കാണുന്നത്. ആദത്തിൻ്റെയും ഹവ്വയുടെയും 3-ാമത്തെ മകനായ സേത്തിലൂടെയുള്ള ഒരു സന്താന പരമ്പരയുടെ തുടർച്ചയാണ്. 4 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കായേൻ്റെ സന്താന പരമ്പരയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ 2 സന്താന പരമ്പരകളുടെ ഒരു വ്യത്യാസം ഇവിടെ കടന്നു വരുന്നത്, ആദത്തിൻ്റെ സന്താന പരമ്പര സേത്തിലൂടെ തുടരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് സേത്ത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചവനെന്നാണ്. ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചവൻ ആദത്തിൻ്റെ സന്താന പരമ്പരയായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് മാറും. കായേനാകട്ടെ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചില്ല. വീണ്ടും 6 അധ്യായത്തിൽ തിന്മ ദുഷ്ടത പെരുകുന്നതിനെക്കുറിച്ച് പറയുന്നത് 6 അധ്യായം 1 വാക്യത്തിൽ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അഴക് കണ്ട് മോഹിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതുവഴി ദുഷ്ടത പെരുകിയെന്ന് പറയുന്നുണ്ട്. ഇവിടെ ദൈവപുത്രന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് സേത്തിൻ്റെ പുത്രന്മാരെയാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. മനുഷ്യപുത്രിമാരാകട്ടെ കായേൻ്റെ സന്താന പരമ്പരയുടെ ഭാഗമായി കടന്നു വന്ന പുത്രിമാരാണ്. അപ്പോൾ ആ ഒരു വൈവാഹിക ബന്ധം ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചവരും ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വിഭിന്നമായി നടന്നവരും തമ്മിലുള്ള വിവാഹബന്ധം ഭൂമിയിൽ ദുഷ്ടത പെരുകാനായി കാരണമായി. ആ ഭൂമിയിൽ ദുഷ്ടത പെരുകിയപ്പോൾ അത് ആ ദുഷ്ടതയുടെ പരിണത ഫലമായി ഈ ഭൂലോകത്തെ, ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുകയാണ്. മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട മനുഷ്യനിൽ മണ്ണിൻ്റെ ആസക്തികൾ, ജഡത്തിൻ്റെ ആസക്തികൾ പെരുകിയപ്പോൾ, കടന്നു വന്നപ്പോൾ അത് ഭൂമിയിൽ മുഴുവൻ തിന്മ വർദ്ധിക്കാൻ ഇടയായി. ആദിമാതാവായ ഹവ്വയുടെ ജീവിതത്തിലും ഈ അഴകിന് അമിത വില കൽപ്പിക്കുമ്പോൾ കടന്നു വന്ന പാപത്തെക്കുറിച്ച് മനോഹരമായി വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കും, പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകുന്നതിനാൽ അത് അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തന്നു. ഇതാ അഴകിന് അമിത വില കൽപ്പിച്ചപ്പോൾ തിന്മയിലേക്ക് നടന്നു പോകുന്ന ആദിമാതാവായ ഹവ്വ, മനുഷ്യനെടുത്ത ആ തീരുമാനം മനുഷ്യവംശത്തിൻ്റെ നാശത്തിന് കാരണമായപ്പോൾ ദൈവം തൻ്റെ അനന്തകാരുണ്യത്താൽ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ നീതിമാനായ നോഹയെ കണ്ടു. അവൻ ദൈവഭക്തിയുള്ളവനും കറയറ്റവനുമാണെന്നാണ് വചനം പങ്കുവയ്ക്കുന്നത്. നീതിമാനായ നോഹയിലൂടെ ദൈവം എടുത്ത തീരുമാനം മനുഷ്യൻ്റെ രക്ഷയ്ക്കും പ്രതീക്ഷയ്ക്കും കാരണമാകും. അത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിൻ്റെ വ്യക്തമായ പ്രതീകമാണ് നോഹയുടെ പട്ടണം. ഭൂലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ച ദൈവം തൻ്റെ അനന്തമായ കാരുണ്യത്താൽ നോഹയോട് പെട്ടകം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയാണ്. മനുഷ്യൻ്റെ ദുസ്ഥിതിയിൽ മനുഷ്യനെ ഓർക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് സങ്കീർത്തനം 136 അധ്യായം 23 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു.
136 അധ്യായത്തിലെ 26 വാക്യങ്ങളും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ബൈബിൾ പാരായണത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അധ്യായം 5. ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്നു പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിനു ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രനുണ്ടായി. എനോഷിൻ്റെ ജനനത്തിനു ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിൻ്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. എനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി. കെയ്നാൻ്റെ ജനനത്തിനു ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എനോഷിൻ്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കെയ്നാന് 70 വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി. മഹലലേലിൻ്റെ ജനനത്തിനു ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കെയ്നാൻ്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി. യാരദിൻ്റെ ജനനത്തിനു ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലലേലിൻ്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിൻ്റെ ജനനത്തിനു ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിൻ്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകനുണ്ടായി. മെത്തുശലഹിൻ്റെ ജനനത്തിനു ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിൻ്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ് ലാമെക്കിൻ്റെ പിതാവായി. ലാമെക്കിൻ്റെ ജനനത്തിനു ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിൻ്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിനു ശേഷം ലാമക്ക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ലാമക്കിൻ്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹാം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. അധ്യായം 6. മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം
ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്, അവന്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ചേരുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അതികായന്മാർ ഉണ്ടായിരുന്നു. അവരാണ് പുരാതനകാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചുമാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇടജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി, ഷേം, ഹാം, യാഫെത്ത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചുപോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. ദൈവം നോഹയോട് അരുളിച്ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കുക. അതിൽ മുറികൾ തിരിക്കുക. അതിൻ്റെ അകത്തും പുറത്തും കീലുത്തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിനൊരു ജനലും വശത്തൊരു വാതിലും വെക്കണം. താഴെയും മേലെയും നടുവിലുമായി 3 തട്ടായി വേണം പെട്ടകമുണ്ടാക്കാൻ. ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോകുന്നു. ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിൽ കയറണം. നിന്റെ കൂടെ നിന്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. എല്ലാ ജീവജാലങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം. എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ. നിനക്കും അവയ്ക്കും ആഹാരത്തിനു വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. സങ്കീർത്തനങ്ങൾ 136. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും
അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ നിന്ന് അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്.